സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ അങ്ങനെ ദർശനത്തിൽ കണ്ട മാസിഡോണിയക്കാരൻ്റെ ആഗ്രഹം പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ചരണങ്ങൾ തന്നെയാണ് എന്ന് വായിച്ചറിഞ്ഞുകൊണ്ട് ശ്രീഹന്മാർ ത്രോവാസിൽ നിന്ന് മാസിഡോണിയൻ പ്രദേശത്തിലേക്ക് പോവുകയാണ് ത്രോവാസ് ഗ്രീക്ക് പുരാണത്തിൽ പുകൾപ്പെറ്റ ട്രോയ് നഗരമാണത് ദേവന്മാരുടെ പരസ്പര കലഹം തിരികൊളുത്തിയ ദേവന്മാർ പോലും പരസ്പരം പോരാടിയ ഒരു യുദ്ധത്തിന്റെ ഐതിഹ്യപെരുമയുണ്ട് ട്രോയ്ക്ക് ഹോമറിന്റെ ഇതിഹാസങ്ങളിൽ അനശ്വരമാക്കപ്പെട്ട വർണ്ണനകൾ ഇന്നിതാ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്നിട്ടും വിജാതിയെപ്പോലും ആലിംഗനം ചെയ്യും വിധം ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ കഴിവുള്ള മനുഷ്യർ ഇതേ ട്രോയ് നഗരത്തിൽ നിന്ന് ലോകമായ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ഇന്നലെ നാം കാണുകയായിരുന്നു ഈ ചരണം അതും ത്രോവാസിൽ നിന്ന് തന്നെ അവർ ചെന്നെത്തുന്ന ദേശത്ത് അനേകം ഭക്ത സ്ത്രീകളെ അവർ ആദ്യമേ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ വിഖ്യാതിയായ ഒരുവളായി പിന്നീട് തീർന്ന ലിധിയ അവരോട് ശ്രീഹന്മാർ സുവിശേഷം പ്രഘോഷിക്കുന്നു ദൈവാത്മാവ് ലിഡിയായുടെ ഹൃദയം തുറന്നു അത്രേ ശ്രീഹന്മാരുടെ പ്രഘോഷണം കേൾക്കാൻ അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നു അതിൽ പിന്നെ അവൾ ശ്രീഹന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട് എന്നെ വിശ്വാസഗണത്തിൽ ഒരുവളായി നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ എന്നോടുകൂടെ വീട്ടിൽ വന്ന് വസിക്കുക എന്ന് ഇന്നലെ കൊർണൈലിയൂസിലും നാം ഇത് കണ്ടിരുന്നു ഈ നിവേദനം ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നവൻ മനുഷ്യനോടൊപ്പം വസിക്കാൻ വിമുഖത കാട്ടില്ല അകന്നിരിക്കാനോ അതിർവരമ്പുകൾ വരക്കാനോ അവർ തയ്യാറാകില്ല കാരണം ദൈവം മനുഷ്യരോടൊത്ത് വസിച്ചവനാണ് ലിഡിയ ഒരു സ്നേഹസമ്മർദ്ദം ചെലുത്തുകയാണ് പരേ ബിസോമായി എന്നൊരു ഗ്രീക്ക് വാക്കാതാണ് സൂചിപ്പിക്കുന്നത് എം്മാവൂസിലെ ശിഷ്യന്മാർ നാഥന്റെ മേൽ ചെലുത്തിയ സ്നേഹസമ്മർദ്ദം പോലെ തന്നെ ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് നാദ ഞങ്ങളുടെ കൂടെ വസിക്കുക എന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയൊമ്പത് നമ്മുടെ രക്ഷകനായ ദൈവം നമ്മോടൊത്ത് വസിക്കുന്നതിന്റെ സജീവമായ അനുഭവവും കരുത്തും ആഘോഷിക്കുക തന്നെയാണ് അതും ഒരു സൈനിക പേര് മുഴക്കുന്ന സങ്കീർത്തനമായി ജീവിതത്തിന്റെ അടർക്കളങ്ങളിൽ മാത്രമല്ല പകലന്റെ അധ്വാനങ്ങളിൽ മാത്രമല്ല വിശ്രമത്തിന്റെ ഇരവുകളിലും കിടക്കയിലും സ്തുതി തുടികൊട്ടി ഉയരുകയാണ് അതും ഒരു പുതിയ കീർത്തനമാണ് എന്ന സവിശേഷമായ നവ്യമായ സൗന്ദര്യത്തോടെ ഉയർപ്പിക്കപ്പെട്ടവരുടെ ഗീതങ്ങളാണല്ലോ പുതിയ ഗീതങ്ങൾ എന്ന് സുവിശേഷം യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി ആറ് മുതൽ പതിനാറ് നാല് വരെ ഈ വിശ്വാസത്തിൻ്റെ അടർക്കളങ്ങളെ തന്നെയാണ് നമുക്ക് നാഥൻ കുറിച്ചിട്ട് തരുന്നത് നമ്മൾ പുറന്തള്ളപ്പെടും മർദ്ദിക്കപ്പെടും കൊല്ലപ്പെടും അപ്പോഴെല്ലാം സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹായകനായി വരും പിതാവിൽ നിന്ന് വരുന്ന സത്യങ്ങളെല്ലാം അവൻ നമുക്ക് പഠിപ്പിച്ചു തരും കാരണം നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നവരാണല്ലോ എന്ന് ഫ്രം ദ ബിഗിനിങ് അതെ അനാഥിയായ സ്നേഹത്തിന്റെ പദ്ധതികളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു പുത്രനായ ദൈവത്തെ പോലെ ദൈവത്തിന്റെ പുത്രീപുത്രന്മാരായി നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അനാധി മുതലേ അതുകൊണ്ടാണ് അവന് നമ്മുടെ ഗന്ധവും ചായയും അല്ല നമുക്ക് അവന്റെ ഗന്ധവും ചായയും അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ദൈവങ്ങളായി തീരുന്നുവെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ അത് മനുഷ്യർ ചാർത്തി തരുന്ന പട്ടങ്ങളോ മഹത്വമോ അല്ല നമ്മൾ മറ്റു മനുഷ്യർക്ക് ചാർത്തി കൊടുക്കുന്ന മഹത്വവും സ്നേഹവും കൊണ്ട് നമ്മളിൽ വിടരുന്ന ജീവിതാവിഷ്കാരമാണത് നമ്മൾ ദൈവത്തെ പോലെ ആകുന്നുവെന്ന് ഒരു കാര്യം കൂടി ഇന്ന് നാഥൻ പറയുകയാണ് ലോകം നമ്മളെ ദൈവത്തെ പോലെ കാണില്ല എന്ന് അതിൻ്റെ വിരുദ്ധമായിട്ടേ കാണൂ എന്ന് കാരണം സ്നേഹമെന്തെന്ന് ലോകത്തിന് സത്യമായി അറിയില്ലല്ലോ നമ്മെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതും വിധം ലോകം നമ്മെ അത്രമേൽ പ്രതിദൈവങ്ങളായി കാണും ആൻറ്റി ഗോഡ് ഈ ഒരു ചലനത്തിലൂടെയാണ് നമ്മൾ ദൈവങ്ങളായി മാറുന്നത് എന്നൊരു വിചിത്രമായ സമാനതകളില്ലാത്ത സുവിശേഷ സൗന്ദര്യം കൂടി ഇതിൽ വിരിയുന്നുണ്ട് എന്ന് മറക്കരുത്